എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ സാറാണ്. ഉണ്ണികൃഷ്ണൻ സാറ് കെഡിസ്കിൻ്റെ മെമ്പർ സെക്രട്ടറിയാണ്. സാറിൻ്റെ ആഭിമുഖ്യത്തിൽ കെഡിസ്ക് ഇപ്പോൾ ഒരു ബൃഹത്തായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു തദ്ദേശ സ്ഥാപനം ഒരു ആശയം എന്ന ഒരു പദ്ധതി. അപ്പോൾ ആ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയും കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയുമാണ് സാർ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാർ, ഇപ്പോൾ ഒരു തദ്ദേശ സ്ഥാപനം ഒരു ആശയം എന്ന് പറയുന്ന ഈ പദ്ധതി, ഒരു ബൃഹത്തായ ഒരു പദ്ധതിക്ക് കെഡിസ്ക് ടീം തുടക്കം കുറിച്ചിരിക്കുകയാണ് സാർ. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ എന്താണ് അതിന് പുറകിലെ ആശയം? എങ്ങനെ നമുക്ക് ആ ഒരു പദ്ധതിയെ നമുക്ക് ജനങ്ങൾക്ക് നമുക്ക് എങ്ങനെ നമുക്ക് ആ ഒരു പദ്ധതിയെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും സാർ? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജനകീയ ആസൂത്രണത്തിൻ്റെ 25-ാമത്തെ വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ജനകീയമായിട്ടുള്ള പദ്ധതി നിർവഹണത്തിലൂടെയും ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെയും വികസന മേഖലയിൽ പ്രവർത്തനങ്ങൾ ചിട്ടയായിട്ട് സംഘടിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു പാത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. കേരള വികസനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് മാറുകയും ചെയ്തിട്ടുണ്ട്. റെഗുലേറ്ററി ചുമതലകളും ലൈസൻസ് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള ചുമതലകളും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ പൊതുവിൽ സംരംഭങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വതവേ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പിന്നെ ഇടപെടൽ മേഖലയല്ല. 14-ാം പഞ്ചവത്സര പദ്ധതി പ്രാദേശിക സാമ്പത്തിക വികസനം, അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ട് തൊഴിൽ നൽകുക എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രാദേശികമായിട്ട് സംരംഭങ്ങൾ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനമാണ്. ഒരു സംരംഭം ലാഭകരമായിട്ട് നടത്തണമെങ്കിൽ അതിനൊരു ബിസിനസ് പ്ലാൻ വേണം, അതിനകത്തൊരു സംഘാടനം വേണം, അതിനാവശ്യമായിട്ടുള്ള സാങ്കേതികവിദ്യ വേണം. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു നടത്തിപ്പാണ് ഒരു സംരംഭകൻ, ഒരു അണ്ടർപ്രണർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള അണ്ടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു ചുമതലയാവുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ലോകത്തുടനീളം പല പ്രശ്നങ്ങൾക്കും ഒരു പ്രശ്നപരിഹാര സാധ്യതയായിട്ട് വരുന്നത് ആസ്ഥാന സംവിധാനങ്ങളല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ സംരംഭകർ, കോളേജിൽ നിന്ന് ഒരു കാര്യം പഠിച്ച് പുറത്തിറങ്ങിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ആൾക്കാരെ, പുത്തൻ കൂറുകാരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സ്റ്റാർട്ടപ്പ് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെയാണ് ഇന്ന് പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടപ്പുകാരും സാധാരണഗതിയിലുള്ള പരമ്പരാഗത പ്രവർത്തകരല്ലാത്ത ആൾക്കാർ വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് പുത്തൻ ആശയ രൂപീകരണം അല്ലെങ്കിൽ ഇന്നവേഷൻ. ഇന്നവേഷൻ ഈ അടുത്ത കാലത്തൊന്നുമല്ല തുടങ്ങിയ, ഒത്തിരി കാലമായിട്ട് ഇന്നവേഷനുണ്ട്. ഇന്നവേഷനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന 1930-കളിലാണ് ഷംപെറ്റർ എന്ന് പറയുന്ന എക്കണോമിക് വിദഗ്ധൻ സാമ്പത്തിക മൂല്യം സൃഷ്ടിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നവേഷൻ, പുത്തനാശയ രൂപീകരണം എന്ന് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള പുത്തൻ ആശയങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സദ്ഭരണം മെച്ചപ്പെടുത്തുന്നതിന്, നേരത്തെ ഞാൻ പറഞ്ഞ പ്രാദേശിക സാമ്പത്തിക വികസനം നടപ്പിലാക്കുന്നതിന് ഒക്കെ ഉപയോഗിക്കുന്നതിനാണ് വൺ ലോക്കൽ ഗവൺമെൻറ്, വൺ ഐഡിയ എന്ന് പറയുന്ന ഈ പരിപാടി ഒരു പ്രോഗ്രാമായിട്ട് ഏറ്റെടുക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്ന വികസന സേവന പ്രക്രിയകളൊക്കെ തന്നെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്താൻ 25 കൊല്ലം കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇന്നവേഷൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊരു പശ്ചാത്തലമുണ്ട്. ഇന്ന് ലോകം 2015-ലാണ് വേൾഡ് എക്കണോമിക് ഫോറം ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തി. ലോകം 4-ാമത് വ്യാവസായിക വിപ്ലവത്തിൻ്റെ പിന്നെ അതിൻ്റെ പടിവാതിക്കലാണ് ലോകം നിൽക്കുന്നത് എന്നുള്ളത്. 4-ാമത് വ്യാവസായിക വിപ്ലവം എന്ന് പറഞ്ഞാൽ വിവര സാങ്കേതികവിദ്യയും
ജീവശാസ്ത്രവും അതുപോലെ തന്നെ പദാർത്ഥ വിജ്ഞാനീയത്തിലും ഉണ്ടായിട്ടുള്ള വലിയ കുതിച്ചുചാട്ടങ്ങളെല്ലാം കൂടെ ചേർന്ന് ജീവശാസ്ത്രത്തിലെ കഴിഞ്ഞ ഏതാനും ദശകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ഹ്യൂമൻ ജീനോം പ്രോജക്റ്റാണ്. മനുഷ്യൻ്റെ ജനിതക വിവരങ്ങൾ, അത് അതിസൂക്ഷ്മമായിട്ട് ആ വിവരങ്ങൾ അപഗ്രഥിക്കാനും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രോഗാതുര മേഖലയിലും, ചെടികളുടെ ജീനോം വിവരമുണ്ടെങ്കിൽ കാർഷിക മേഖലയിലും, മൃഗങ്ങളുടെ ജീനോം വിശദാംശമുണ്ടെങ്കിൽ മൃഗപരിപാലനത്തിലും മത്സ്യബന്ധന മേഖലയിലുമൊക്കെ തന്നെ വലിയ കുതിച്ചുചാട്ടം നടത്താൻ കഴിയും. നമ്മൾ കമ്പ്യൂട്ടറും ഇൻഫർമേഷൻ സാങ്കേതികവിദ്യയുടെയും മൂന്നാം വ്യാവസായിക വിപ്ലവം എന്ന് വിളിക്കുന്ന വിവരവിജ്ഞാന വിവര സാങ്കേതികവിദ്യയുടെ വിപ്ലവത്തെക്കാൾ വലിയ കുതിച്ചുചാട്ടമാണ് ജീവവിജ്ഞാനീയത്തിൻ്റെ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പദാർത്ഥ വിജ്ഞാനീയ മേഖലയിൽ, നാനോ ടെക്നോളജിയുടെ മേഖലയിലുമൊക്കെ തന്നെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നു. ഈ മൂന്ന് സാങ്കേതികവിദ്യകളുടെ സംയോജനം, അതിൻ്റെ ഭാഗമായി നിർമ്മിത ബുദ്ധി, ഡാറ്റ അനലിറ്റിക്സ്, മെഷീൻ ലേണിംഗ്, ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ പറയുന്ന ഒട്ടേറെ വ്യത്യസ്തമായിട്ടുള്ള സാങ്കേതികവിദ്യകൾ, ജനറ്റിക്സിൻ്റെയും ബയോടെക്നോളജിയുടെയും നാനോ ടെക്നോളജിയുടെയും മെറ്റീരിയൽ സയൻസിൻ്റെയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് വലിയ രൂപത്തിൽ നമ്മുടെ ഉൽപാദന പ്രവർത്തനങ്ങളെയും പിന്നെ സേവന വിതരണ പ്രവർത്തനങ്ങളെയും എല്ലാം തന്നെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും സൗകര്യമുള്ളത് ഈ മേഖലകളിലൊക്കെ പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ള മിടുക്കന്മാർക്കാണ് അതിനുള്ള സാധ്യതയുള്ളത്. അവർ അത് സംരംഭമുണ്ടാക്കാനും സാമൂഹ്യ സംരംഭമുണ്ടാക്കാനും ഒക്കെ ലാഭത്തിന് വേണ്ടി അല്ലാതെ ആതുര സേവനത്തിന് വേണ്ടി, മനുഷ്യ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാം. അത്തരത്തിലുള്ള സംരംഭങ്ങളെയാണ് സാമൂഹ്യ സംരംഭങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സങ്കേതങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്ന ചെറുപ്പക്കാരുടെ പുത്തനാശയവും പുത്തൻ സംരംഭകത്വവും എങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരാശയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വൺ ലോക്കൽ ഗവൺമെൻറ് വൺ ഐഡിയ എന്ന് പറയുന്ന ഈ പരിപാടിയിലൂടെ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു പദ്ധതി അത് വിവിധ തലങ്ങളെ തമ്മിൽ സംയോജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ്. അതായത് ചെറുപ്പക്കാരുടെ ഇടപെടൽ ആവശ്യമാണ്, പിന്നെ തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ ആവശ്യമാണ്, പിന്നെ സാർ പറയുന്ന ആ ഒരു സാങ്കേതിക തലത്തിൽ അതിനെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റികളുടെ അതുപോലെ മറ്റ് സ്ഥാപനങ്ങളുടെ എല്ലാം ഇടപെടൽ അതിനകത്ത് ആവശ്യമാണ്. അപ്പം നമ്മൾ ഈ ഒരു പദ്ധതി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഇതിനെ നമ്മൾ രൂപകൽപ്പന ചെയ്യുക? ഏത് രീതിയിലാണത് വിവിധ ഘട്ടങ്ങളായി എങ്ങനെയായിരിക്കും നമ്മളതിനെ ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്? ഡോക്ടർ മോനിഷ് പറഞ്ഞ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നാളിതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ പുത്തനാശയ രൂപീകരണവും ആ പുത്തനാശയങ്ങളുടെ പ്രയോഗവും. 25 കൊല്ലം മുമ്പ് ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഗ്രാമസഭകൾ വഴി കണ്ടെത്തുക. ആ ഗ്രാമസഭകൾ വഴി കണ്ടെത്തിയിട്ട് അതിനുശേഷം വികസന സെമിനാറുകളിൽ ആ പ്രശ്നങ്ങളുടെ പിന്നെ പരിഹാരങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക. ആ പരിഹാര മാർഗങ്ങൾ പദ്ധതികളായിട്ട് രൂപീകരിക്കുക. ആ പദ്ധതികൾ രൂപീകരിച്ച് അതിൻ്റെ നിർവഹണത്തിലേക്ക് പോവുക. ഇതായിരുന്നു പഞ്ചായത്തിൻ്റെ നമ്മൾ ജനകീയാസൂത്രണത്തിന് ശേഷം നടത്തിയിട്ടുള്ള ആസൂത്രണ പ്രക്രിയയിൽ നമ്മൾ ശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ചില സാമ്പ്രദായികമായിട്ടുള്ള ചില പാതകൾ നമ്മളതിനകത്ത് പിന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനകത്ത് ചില വെൽഫെയർ ചില വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പഞ്ചായത്തിന് പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റെടുക്കാവുന്ന കാര്യങ്ങൾക്ക് പിന്നെ നമ്മൾ ഈ വൺ ലോക്കൽ ഗവൺമെൻറ് വൺ ഐഡിയയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. എന്നാൽ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തുണ്ട് എന്നുള്ളത് പരിശോധിക്കണം. പരിശോധിച്ച് അത് ആരാ പരിശോധിക്കേണ്ടത്? പഞ്ചായത്തിൻ്റെ ഇപ്പം നമ്മൾ നിലവിൽ തന്നെ കർമ്മസമിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കർമ്മസമിതികൾ പദ്ധതി രൂപീകരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കർമ്മസമിതികളും പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തെ തന്നെ ഇതിനകത്ത് നമുക്ക് സാധാരണഗതിയിൽ പഞ്ചായത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള
പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സാധ്യത എന്തൊക്കെയുണ്ട് എന്നുള്ളത്, പുത്തൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്. നമുക്ക് തന്നെ പഞ്ചായത്തിൽ പദ്ധതിയുടെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പഞ്ചായത്തിന് തന്നെ ചെയ്യാം. ചില കാര്യങ്ങൾ പഞ്ചായത്തിന് ചെയ്യണമെങ്കിൽ പുറത്തുനിന്ന് സാങ്കേതിക സഹായം കൂടി വേണം. ആ സാങ്കേതിക സഹായം വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനൊരു സാങ്കേതിക സഹായം കൊടുത്താൽ മതി. ഇനി അതല്ല, പഞ്ചായത്തിന് പിന്നെ അത് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പിന്നെ സാങ്കേതിക സംവിധാനത്തിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ അത്തരത്തിലുള്ള ഒരു പരിപാടി ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വൺ ലോക്കൽ ഗവൺമെൻറ് വൺ ഐഡിയ എന്ന് പറയുന്ന പരിപാടിയിലൂടെ നമ്മൾ ഏറ്റെടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ, പഞ്ചായത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എന്താണെന്ന്, ഇപ്പോൾ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തണം. അതിനകത്ത് പഞ്ചായത്തിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ മാറ്റണം. സാങ്കേതിക സഹായത്തോടുകൂടി എടുക്കാവുന്ന കാര്യങ്ങൾ എന്താണ്. ഇനി അതല്ല, പ്രത്യേകിച്ച് ഒരു നിർവഹണ സംവിധാനം കൂടി ഒരുക്കിക്കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടെ ഗൗരവമായിട്ടുള്ള, കുറച്ചും കൂടെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് നോക്കിയെടുത്ത് അങ്ങനെ ആദ്യം ഈ പ്രശ്നങ്ങൾ പട്ടികപ്പെടുത്തണം. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം. ഈ പ്രശ്നങ്ങളെ അതിനുശേഷം നമ്മൾ കമ്മ്യൂണിറ്റി ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ ജില്ലാതലത്തിൽ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു, സംസ്ഥാന തലത്തിലും ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മൾ ജനകീയാസൂത്രണം ആദ്യം ഉണ്ടായ സമയത്ത് അന്ന് നമ്മൾ വിദഗ്ധ സമിതികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ വിദഗ്ധ സമിതികളുടെ പല രൂപങ്ങൾ, ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. പണ്ട് അന്ന് അത് നമ്മൾ ഇത്തരത്തിലുള്ള വൈദഗ്ധ്യം നമുക്ക് ഇല്ലാതായിരുന്നപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള വിദഗ്ധന്മാരെ കൂടെ കൂട്ടിക്കൊണ്ടാണ് വിദഗ്ധ സമിതി ഉണ്ടാക്കിയിരുന്നത്. അവരാണ് പ്രോജക്റ്റുകൾ നമുക്ക് പ്രായോഗികമാണോ, സാങ്കേതികമായി ഫീസിബിളാണോ എന്നുള്ളത് പരിശോധിക്കുകയും അതിൻ്റെ ചെലവിനങ്ങളെ സംബന്ധിക്കുന്ന എസ്റ്റിമേറ്റുകൾ ശരിയാണോ എന്തൊക്കെ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയിരുന്നത് ആ വിദഗ്ധ സമിതിയാണ്. അപ്പോൾ അതിന് സമാനമായ രൂപത്തിൽ ഒരു വിദഗ്ധ സമിതി, പ്രായോഗികമായിട്ടുള്ള അനുഭവങ്ങളുള്ള വിദഗ്ധന്മാരാണ്. അവരെന്താ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ള പരിഹാരമാണ് ഇതിനകത്ത് സാധ്യമായിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വിദഗ്ധ സമിതിയാണ്. ആ വിദഗ്ധ സമിതി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ, ചിലപ്പോൾ ചില സ്റ്റാർട്ടപ്പുകൾ അത്തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായി വന്നിട്ടും പഠിച്ചിട്ടും അങ്ങനെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ടുള്ളവരുമുണ്ടാവാം. ഉണ്ടെങ്കിൽ അവരുടെ സൊല്യൂഷനെ പരിശോധിച്ച് അത് കൊള്ളാമോ, അത് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണോ, നമുക്കൊരു പൈലറ്റ് അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിച്ച് അതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയണം. അതിനുവേണ്ടിയാണ് ഈ കമ്മ്യൂണിറ്റി ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന സങ്കേതം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ യങ് ഇന്നോവേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു പരിപാടിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഓഫ് പ്രാക്ടീസ് നമ്മൾ ഉപയോഗിച്ച് പരീക്ഷിച്ചിട്ടുണ്ട്. അതേ മാതൃകയാണ്, ഇത് ഹാർവാർഡിലെയൊക്കെ ഉള്ള ഒരു മാനേജ്മെൻറ്റ് മോഡലാണ് കമ്മ്യൂണിറ്റി ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതാണ് നേരത്തെ നമ്മൾ വിദഗ്ധ സമിതി എന്ന് എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് പറഞ്ഞു എന്നുള്ള രൂപത്തിൽ. ഇനി രണ്ടാമത് അതോടൊപ്പം തന്നെ ചില ആൾക്കാരുണ്ട്, അവരെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ നിരന്തരമായി ചിന്തിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുന്ന ആൾക്കാർ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ തേങ്ങ പൊതിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം നമ്മളുണ്ട്, ഒരു ചെറിയ കയ്യിലുള്ള ഹാൻഡിലോട് കൂടി. അത് മലപ്പുറത്തെ ഒരു ഉമ്മയാണ് അത് കണ്ടുപിടിച്ചത്, പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നേതൃത്വത്തിലാണ് അത് പരിഹരിച്ചത്. അപ്പോൾ അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ചില കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവരിൽ തന്നെ ഇത്തരത്തിൽ മിടുക്കന്മാരായിട്ടുള്ള ഒരു നാക്കുള്ള, ഒരു ടെക്നിക്കൽ നാക്കൊക്കെ ഉള്ള ചില ആൾക്കാർ അത്തരത്തിലുള്ള പ്രശ്നത്തിന് ചില പരിഹാരങ്ങൾ കണ്ടെത്തും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇവരെ നമ്മൾ പറയുന്ന ലോക്കൽ ഇന്നോവേറ്റേഴ്സ് എന്നാണ് പറയുക, റൂറൽ ഇന്നോവേറ്റേഴ്സ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള റൂറൽ ഇന്നോവേറ്റേഴ്സ് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് പരിഹരിക്കാമോ എന്ന് നോക്കുക, എന്നിട്ട് അതിനുവേണ്ടി ചില സാധനങ്ങളൊക്കെ കൂട്ടിയോജിപ്പിച്ച് ആ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക, അത് പിന്നെ ചെയ്തു നോക്കുക, അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നാക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇതിങ്ങനെ നോക്കി ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ
ഇങ്ങനെ ഒരു പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സൊല്യൂഷൻ പറയാം, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരാം അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ രണ്ട് പാതകളാണ്. ഒന്ന്, പഞ്ചായത്ത് സ്വന്തമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോക്കണം എന്ന് ആലോചിക്കണം. അതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ കർമ്മസമിതികളും ജനപ്രതിനിധികളും കണ്ടെത്തുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടണം. ആ പരിഹാരം തേടാനായിട്ട് ഒരു വിദഗ്ധ സംവിധാനം. രണ്ട്, ഇത്തരത്തിൽ പുതിയ പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുന്ന മിടുക്കന്മാരുണ്ട്, അവർക്ക് ചില പിന്നെ നിർദ്ദേശങ്ങൾ പറയാം. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരു പരിഹാരമുണ്ട്, ഞാനത് ചെയ്തു നോക്കിയിട്ടുണ്ട്, എന്നെ സഹായിക്കുകയാണെങ്കിൽ ഇതൊരു സ്ഥലത്ത് നിർവ്വഹണം ചെയ്തു തരാം എന്ന് പറയുന്ന ലോക്കൽ ഇന്നോവേഷൻ. ഇങ്ങനെ രണ്ട് സ്ട്രീംസ്, ഒന്ന് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്സ് തദ്ദേശീയമായിട്ടുള്ളത്, രണ്ട് പ്രാദേശികമായിട്ടുള്ള പുത്തൻ ആശയങ്ങൾ, ഇത് രണ്ടിൻ്റെയും സമന്വയമാണ് വൺ ലോക്കൽ ഗവൺമെൻറ് വൺ ഐഡിയ എന്നുള്ളതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട്, ഒരു പുത്തൻ ആശയം നമ്മൾ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ഒരു പരിഹാരമാർഗം കണ്ടെത്തിക്കൊണ്ട് മാത്രം കാര്യമില്ല. ആ പരിഹാരമാർഗം പ്രയോഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ഒരു സൈക്കിളുണ്ട്. ആ ഒരു സൈക്കിൾ ഓഫ് ഇന്നോവേഷനുണ്ട്. ആ സൈക്കിൾ ഓഫ് ഇന്നോവേഷനിൽ ഒരു കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റ് അത് ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രാക് രൂപം അല്ലെങ്കിൽ ഒരു പ്രക്രിയയുടെ പ്രാഥമിക രൂപം അതായിട്ട് അത് പൈലറ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാഥമിക രൂപം പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം. ആ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയ ശേഷം അത് ആ കാര്യത്തിന് പറ്റിയതാണോ അല്ലയോ എന്ന് നോക്കണം. അത് നോക്കി അതിനുശേഷം അത് ഒരു അന്തിമ ഉൽപ്പന്നമായി മാറണം. ആ ഉൽപ്പന്നമായി മാറുമ്പോഴാണ് അത് ഒരു പ്രോഡക്റ്റായിട്ട് മാറുന്നത്. അപ്പം ഇതിന് തുടർച്ചയായ സഹായം വേണം, തുടർച്ചയായ ഗൈഡൻസ് വേണം. ഒരു പുതിയ ചെറുപ്പക്കാരന് അത്ര അനുഭവമൊന്നും ഉണ്ടാവില്ല. അവനിത് ചെയ്യുന്നത് അവൻ്റെ ആദ്യമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും ഈ ഉൽപ്പന്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഒരു ഇന്നോവേറ്ററെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അയാൾ അത്തരത്തിലുള്ള പല പല കാര്യങ്ങൾ ചെയ്ത് കാണും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യാൻ പരിശീലനം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് അക്കാദമിക് സ്ഥാപനങ്ങളിലെയും ഗവേഷണ സ്ഥാപനങ്ങളിലെയും വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ. അവരുടെ സഹായത്തോടുകൂടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടാവണം. അപ്പോൾ അക്കാദമിക ഗവേഷണ സ്ഥാപനങ്ങളെ കൂടി സ്റ്റാർട്ടപ്പുകളുമായിട്ടും ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഏകോപനത്തിന് പറയുന്ന പേരാണ് ട്രിപ്പിൾ ഹെലിക്സ്. ട്രിപ്പിൾ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹെലിക്സിൻ്റെ പിന്നെ മൂന്ന് കോർണേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് സർക്കാരും പ്രാദേശിക സർക്കാരുകളും, രണ്ട് അക്കാദമിക് ഗവേഷണ സ്ഥാപനങ്ങൾ, മൂന്ന് സംരംഭം സ്റ്റാർട്ടപ്പ്. ഇത് മൂന്നും തമ്മിലുള്ള ഒരു ചേരുവയാണ് ഇത്തരത്തിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗം കണ്ടെത്തുന്നതിന്. ലോകത്തിലെ ഏറ്റവും വലിയ ഇന്നോവേഷൻ കേന്ദ്രമായിട്ടുള്ള സിലിക്കൺ വാലിയിൽ ഈ രൂപത്തിലുള്ള സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, നാഷണൽ എറോനോട്ടിക് സൊസൈറ്റി ഓഫ് അമേരിക്ക നാസ, അതുപോലെ തന്നെ അമേരിക്കൻ മിലിറ്ററി, ഇൻഡൽ, ഫെയർചൈൽഡ് തുടങ്ങിയിട്ടുള്ള കമ്പനികൾ, ആദ്യകാലത്ത് അതൊക്കെ ചെറിയ കമ്പനികളായിരുന്നു. ഷോക്ലി എന്ന് പറയുന്ന നോബൽ ജേതാവായിട്ടുള്ള ട്രാൻസിസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ള ആളുടെ കൂടെ ഉണ്ടായിരുന്ന 8 എംപ്ലോയീസാണ് അവിടെ ഏതാണ്ട് 10-80 പുതിയ സ്റ്റാർട്ടപ്പുകൾ, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ CPU ഉണ്ടാക്കുന്ന ഇൻഡലും ഫെയർചൈൽഡും NVDA തുടങ്ങിയിട്ടുള്ള കമ്പനികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് വിപ്ലവത്തിന് അടിസ്ഥാനമായിട്ട് മാറിയത്. അതുപോലെ തന്നെയുള്ള പുതിയ സ്റ്റാർട്ടപ്പുകളാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ MITയും ഹാർവാർഡും അടക്കമുള്ള കേംബ്രിഡ്ജ് പ്രദേശത്തെ പിന്നെ ഗവേഷണ അക്കാദമിക സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഗവൺമെൻറ്റും കൂടി ചേർന്നിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് സിലിക്കൺ വാലിയിലെ വലിയ സ്റ്റാർട്ടപ്പ് വിപ്ലവമുണ്ടായത്. അതാണ് ഇന്ന് ഷെൻസൻ എന്ന് പറയുന്ന ചൈനീസ് പ്രദേശത്തെ വലിയ കുതിച്ചുചാട്ടമായി പുത്തൻ ഉൽപ്പന്നങ്ങളുടെ വളരെ വില കുറഞ്ഞ രൂപത്തിലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളുടെയും ഇൻ്റർനെറ്റ് അടക്കമുള്ള പുത്തൻ സാങ്കേതിക വിദ്യകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായി ഷെൻസൻ എന്ന് പറയുന്ന ചൈനയിലെ ഭൂപ്രദേശം മാറുന്നതിന്
പറ്റുന്ന രൂപത്തിലുള്ള സങ്കേതമായിട്ട് മാറിയതും ഈ ട്രിപ്പിൾ ഹെലിക്സ് ആണ്. ഇന്ത്യയിലെ ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിലുള്ള ആ ട്രിപ്പിൾ ഹെലിക്സ് മാതൃക, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും വ്യവസായവും അടക്കം ചേർന്നുകൊണ്ടുള്ള പ്രശ്നപരിഹാര അന്വേഷണത്തിൻ്റെ ഒരു പുതിയ പാതയാണ് കേരളത്തിൽ ഇന്നവേഷൻ്റെ വകുപ്പ് കൂടിയായിട്ടുള്ള കേരള ഡെവലപ്മെൻറ്റ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള വളരെ നൂതനമായിട്ടുള്ള, ലോകത്ത് വളരെ ചുരുക്കം അത്തരത്തിലുള്ള ശ്രമങ്ങൾ മാത്രമാണ്, ഒരുപക്ഷെ ഇംഗ്ലണ്ടിൽ മാത്രമാണ്, വളരെ ചിട്ടയായി ഇംഗ്ലണ്ടിലും ഒരു വളരെ ചെറിയ തോതിൽ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ നടത്തിയിട്ടുള്ള ഇന്നൊവേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇന്നൊവേഷൻ ശ്രമങ്ങളുടെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് വളരെ വിപുലമായിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് വൺ ലോക്കൽ ഗവൺമെൻറ് വൺ ഐഡിയ എന്ന് പറയുന്ന പരിപാടിയിലൂടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നീങ്ങാനായിട്ട് ശ്രമിക്കുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ല ഒരു പങ്ക് ഇതിനകത്ത് വഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ട്രിപ്പിൾ ഹെലിക്സ് മോഡലിൽ നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ എന്ന് പറയുന്ന ഒരു എനേബിളിംഗ് എൻവിറോൺമെന്റ് എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പടി ഉപരിയായിട്ടാണ് ഈ ഒരു പദ്ധതിയിൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആ ഒരു വൈദഗ്ധ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പദ്ധതിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് സാർ അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ ഈ ട്രിപ്പിൾ ഹെലിക്സ് എന്നൊക്കെ പറയും, ആ ട്രിപ്പിൾ ഹെലിക്സിൻ്റെ ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ ആണ് നമ്മൾ വൺ ലോക്കൽ ഗവൺമെൻറ് വൺ ഐഡിയയുടെ ഭാഗമായി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ട്രിപ്പിൾ ഹെലിക്സിൻ്റെ പ്രക്രിയയുടെ ഒരു ഘടകം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പദ്ധതി നിർവഹണത്തിലെ വികസന പ്രവർത്തനങ്ങളിലൂടെ ജനക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചാൽ കുറച്ചും കൂടെ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മാമൂൽ വിട്ടുള്ള ഒരു ചിന്ത, ആ ചിന്ത നടത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനനേതാക്കന്മാരാണ്. അവർ കണ്ടിട്ടുള്ള ലോകം, അവർ കണ്ടിട്ടുള്ള ഇത്, അവർ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഇത് മാറ്റി ചിന്തിക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് നോക്കാനായിട്ട് കഴിയണം. ആ കഴിയുന്നതിലൂടെ അവരവരുടെ പ്രായോഗിക അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നു, ആ പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ എനിക്കെന്ത് വളരെ ഫലപ്രദമായിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റുമായിരുന്നു എന്ന് പറയുന്ന ആ പ്രശ്നാന്വേഷണം നടത്തുക എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മേളിലുള്ള ആദ്യത്തെ ഉത്തരവാദിത്തം. അപ്പോൾ കിലയുടെയൊക്കെ തന്നെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിയോഗിക്കുന്ന റിസോഴ്സ് പേഴ്സൺ, ലോക്കൽ റിസോഴ്സ് പേഴ്സൺ, ഒന്ന് രണ്ട് പേരെ പരിശീലനം കിട്ടിയിട്ടുള്ള, വിവിധ പരിപാടികളിൽ അതിന് നേതൃത്വം കൊടുക്കാൻ പോകുന്ന, പഞ്ചായത്തിനെ സഹായിക്കുന്ന സഹായകരായിട്ടുള്ള രണ്ടാൾക്കാർ, ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ഓരോ പഞ്ചായത്തിലും ഉണ്ടാവും. അവർ വളണ്ടറി ആയിട്ട് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കിലയിൽ വന്ന് പരിശീലനം സിദ്ധിച്ച് തിരിച്ചു പോയി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങൾ ഒപ്പിയെടുക്കുന്നതിന് പഞ്ചായത്തിലെ ജനപ്രതിനിധികളെയും അവിടുത്തെ കർമ്മസമിതി സംവിധാനത്തെയും സഹായിക്കുന്നത് ഈ റിസോഴ്സ് പേഴ്സൺസാണ്. അവർക്ക് അപ്പോൾ ഇന്നൊവേഷൻ്റേതായിട്ടുള്ള ഒരു രീതിശാസ്ത്രം, അതിൻ്റെ നടത്തിപ്പ് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അവരെ പഠിപ്പിക്കും. അപ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനെ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് മാത്രം അവർ മനസ്സിലാക്കിയാൽ മതി. അത് പരിശോധിക്കുക, ജനങ്ങളോട് പ്രതിബദ്ധതയോടുകൂടി ആ പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞാൽ അതൊരു വിദഗ്ധ സമിതിയിലേക്ക് കൊണ്ടുവരണം. ആ വിദഗ്ധ സമിതി സൃഷ്ടിക്കണം. ആ വിദഗ്ധ സമിതി വിദഗ്ധ സമിതിയുമായിട്ട് ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാൻ പഞ്ചായത്തിന് കഴിയണം. പഞ്ചായത്ത് ഇതുവരെ പഞ്ചായത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളും പഞ്ചായത്ത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് പഞ്ചായത്തുകൾ പ്രവർത്തിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഈ വിദഗ്ധ സമിതിയുമായിട്ടും അതോടൊപ്പം തന്നെ ചുറ്റോടുമുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ അടക്കമുള്ള ചുറ്റോടുമുള്ള സ്ഥാപനങ്ങളിലുള്ള അധ്യാപകർ, അവിടെയുള്ള വിദ്യാർത്ഥികൾ, അവിടെ നിന്ന് പുറത്തു വരുന്ന സംരംഭകർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഏകോപിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഈ കമ്മ്യൂണിറ്റി ഓഫ് പ്രാക്ടീസ് വഴിയാണ് അത് ചെയ്യുക. അതുവഴി നമ്മൾ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കേഡിസ്കിൻ്റെ സഹായത്തോടു കൂടി
അപ്പോൾ അത്തരത്തിലൊരു പുതിയ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ അതിനകത്തൊരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് പഞ്ചായത്തിലെ, അതൊരു പുതിയ ടെക്നോളജിയാണ്, ഒരിടത്തും പരിശോധിക്കാത്ത ഒരു പുതിയ ടെക്നോളജിയാണ്, അത് ഞങ്ങളെങ്ങനെ ഏറ്റെടുക്കും? അത് ഏറ്റെടുത്തത് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആര് പറയും? ആ ഉത്തരവാദിത്വമാണ് കേഡിസ്ക് പറയുന്നത്. കേഡിസ്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അത് പരാജയപ്പെടുകയാണെങ്കിലും വിജയിക്കുകയാണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം, അത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള പരമാവധി ശ്രമം നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം ഇന്നൊവേഷൻ വകുപ്പ് എന്നുള്ള നിലയ്ക്ക് കേരള ഡെവലപ്മെൻറ്റ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിൻ്റെതാണ്. ഇത് ഏകോപിപ്പിച്ച് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള ജോലിയും കേഡിസ്കിൻ്റെതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ റിസോഴ്സ് പേഴ്സൺസിനെ ഇത് പരിശീലിപ്പിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം തന്നെ ജില്ലാ റിസോഴ്സ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ജില്ലാ റിസോഴ്സ് ഗ്രൂപ്പുകളെ അടക്കം എക്വിപ്പ് ചെയ്ത് ഈ പ്രവർത്തനം നടത്താനായിട്ട് പറ്റണം. നമുക്ക് ഇന്ത്യയിൽ ഇന്ന് ഡിസ്ട്രിക്ട് ഇന്നൊവേഷൻ കൗൺസിലുകളുള്ള, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഡിസ്ട്രിക്ട് ഇന്നൊവേഷൻ കൗൺസിലുകളുള്ള ഏക പ്രദേശം കേരളമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജില്ലാ ഇന്നൊവേഷൻ കൗൺസിലുകൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജില്ലാ ഇന്നൊവേഷൻ കൗൺസിലുകളുടെ നേതൃത്വത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി ഓഫ് പ്രാക്ടീസും അക്കാഡമിക് ഗവേഷണ സ്ഥാപനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നപരിഹാരങ്ങൾ ഹാക്കത്തോണുകൾ വഴിയും മറ്റും കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തുന്ന പ്രശ്നപരിഹാരങ്ങൾ പ്രാദേശികമായി പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ്, അതോടൊപ്പം തന്നെ പൈലറ്റ് നടപ്പിലാക്കുകയും അത് വിജയത്തിലെത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിജയഗാഥകൾ എല്ലാ പഞ്ചായത്തുകളിലേക്കും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിർവഹണത്തിന് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ OLO പരിപാടിയുടെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് കേഡിസ്ക്, കില, CMD തുടങ്ങിയിട്ടുള്ള 3 സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പ്രതലത്തിൽ നിന്നുള്ള പരിശീലനം, അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുന്ന പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത് കിലയിൽ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് സജ്ജമാക്കിയിട്ടുള്ള ഒരു ടീമിൻ്റെ നേതൃത്വത്തിലാണ് അത് ചെയ്യുന്നത്. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ടീം ഇതിനകത്ത് വിദഗ്ധരെ കൊണ്ടുവരുന്ന കേഡിസ്കിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു സർക്കാർ സംവിധാനമാണ്. ആ സംവിധാനം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് കേഡിസ്കിൻ്റെ ഇന്നൊവേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഏതാണ്ട് 5000 അക്കാദമിക സ്ഥാപനങ്ങളെ, ഗവേഷണ അക്കാദമിക സ്ഥാപനങ്ങളെ, സ്കൂളുകളടക്കം ഇതിനകം തന്നെ ഏകോപിപ്പിച്ചിട്ടുണ്ട്. ആ സംവിധാനങ്ങളെ ആകെ ഈ ഏർപ്പാടിൻ്റെ ഭാഗമായി കോർത്തിണക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം പിന്നെ IITകൾ അടക്കമുള്ള ദേശീയ തലത്തിലുള്ള റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ അല്ലെങ്കിൽ NITകൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നപരിഹാരത്തിൻ്റെ പ്രക്രിയ ഏറ്റവും പുതിയ, ഏറ്റവും മെച്ചപ്പെട്ട സൊല്യൂഷൻസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നതിന് ഒരു സംവിധാനമാണ് OLO ഭാഗമായിട്ട് ഒരു കൂട്ടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പറഞ്ഞതുപോലെ ആ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അപ്പോൾ ആ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പ്രശ്നങ്ങൾ കണ്ടെത്തി ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഈ പറയുന്ന ഒരു സംയോജിതമായി വിവിധ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ നിന്നും അതുപോലെ ജനകീയ പങ്കാളിത്തത്തോടും കൂടെ അതിനുള്ളൊരു ഒരു പ്രതിവിധി അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തി. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതിനെ പദ്ധതികളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അത് നടപ്പിലാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു പദ്ധതികൾ രൂപീകരണം എങ്ങനെയായിരിക്കും? ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന അതേ രീതിയിലുള്ള ഒരു പദ്ധതി രൂപീകരണമാണോ, അതോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതി രൂപീകരണമാണോ? പിന്നെ ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണം അത് ഏത് രീതിയിലായിരിക്കും ഇതിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് സാർ. അപ്പോൾ 14 പഞ്ചവത്സരപദ്ധതിയുടെ ഭാഗമായിട്ട് 1 ഇന്നൊവേറ്റീവ് പ്രോജക്ട്സ് അല്ലെങ്കിൽ പുത്തനാശയ പ്രോജക്റ്റുകൾ എന്ന് പറയുന്ന രൂപത്തിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാവണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സാമ്പ്രദായികമായ പഞ്ചായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും വ്യത്യസ്തമായിട്ടുള്ള ഈ പ്രോജക്റ്റുകൾ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിലെ പദ്ധതി നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ഏത് കാര്യവും 73, 74 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ചുമതലയിൽ തന്നെ നിർവഹിക്കപ്പെടുന്ന പദ്ധതികളായിട്ടായിരിക്കും വരിക. ചിലപ്പോൾ അതിനകത്തൊരു DPR പ്രകാരം പുറത്തുനിന്നുള്ളൊരു ഏജൻസി ആയിരിക്കും നിർവഹിക്കുന്നത് എന്നുള്ള മാത്രമേ ഉള്ളൂ. അതിൻ്റെ നിർവഹണത്തിന് ഉള്ള സംവിധാനം വേറെയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നടത്തണോ നടത്തണ്ടേന്ന് തീരുമാനിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെയായിരിക്കും. അവരുടെ പദ്ധതി നിർവഹണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും.
ഈ ഓഗസ്റ്റ് 17-ാം തീയതി ചിങ്ങം 1-ന് ആരംഭിക്കുന്ന ഒരു പ്രോഗ്രാമിലൂടെ OLOE ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പദ്ധതി രൂപീകരണ സൈക്കിളിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ പദ്ധതി നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് കൂട്ടിച്ചേരുക. ഇനി വിഭവങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ തൽക്കാലം ഇതിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവരുടെ പദ്ധതി ചെലവിൽ തന്നെയായിരിക്കും ആദ്യം ഈ തുക കണ്ടെത്തുക. അത് പിന്നീട് ഒരു കോർപ്പസ് ഫണ്ട് SBSEN ഫണ്ട് എന്നുള്ള പേരിൽ 2021-22 ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് തുക മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോർപ്പസ് ഫണ്ട് രൂപീകരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ CSR അതുപോലുള്ള സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ച് അതൊരു വിപുലമായിട്ടുള്ള കോർപ്പസ് ഫണ്ട് അയക്കാം. അങ്ങനെ ആ കോർപ്പസ് ഫണ്ട് ആയിക്കഴിഞ്ഞാൽ കിലയും CMD KDISC നേതൃത്വത്തിൽ അതൊരു കോർപ്പസ് ഫണ്ടായിട്ട് അത് രൂപപ്പെടുത്തിയെടുത്ത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇത്തരത്തിലുള്ള പുത്തനാശയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഞ്ചിത നിധിയായി അതിനെ മാറ്റാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഒരു സഞ്ചിത നിധി ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഇത്തരത്തിലുള്ള ഏറ്റെടുക്കുന്ന പദ്ധതികളുടെ തുക തിരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുക എന്നുള്ള രൂപത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഇതിനകത്തെ പദ്ധതി നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണ ഭാഗം എന്നുള്ള നിലയ്ക്ക് കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ പദ്ധതി നിർവഹണം പ്രാദേശികമായ ഒരു പുത്തൻ മൂല്യം സൃഷ്ടിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് മികവുണ്ടാക്കാൻ ജനങ്ങൾക്ക് ജനോപകാരപ്രദമായി അത് മാറാനായിട്ട് കഴിയും എന്നുള്ളതുകൊണ്ട് അത് പദ്ധതി നിർവഹണത്തിൻ്റെ ഗുണമേന്മയെ ഫലപ്രാപ്തിയെ അത് മെച്ചപ്പെടുത്തുകയും ചെയ്യും. നമ്മോടൊപ്പം ഇതുവരെ ഒരു തദ്ദേശ സ്ഥാപനം ഒരു ആശയം എന്നുള്ള വിഷയവുമായി സംസാരിച്ച ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ സാറ് നമ്മുടെ ഒരുപാട് സംശയങ്ങൾക്ക് വളരെ നല്ല രീതിയിലും വളരെ വിശദമായി മറുപടി പറയുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏത് രീതിയിലാണ് ഈ ഒരു പദ്ധതിയിൽ പങ്കുവഹിക്കുന്നത് എന്നും ഏതെല്ലാം മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകാം എന്നുള്ളതും വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. PV ഉണ്ണികൃഷ്ണൻ സാറിനെ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സർ നന്ദി സർ, താങ്ക് യു. നമസ്കാരം സർ.